രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും ഇടക്കാല ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ പതിനൊന്ന് മണിക്ക് അവതരിപ്പിക്കുക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഏഴ് ശതമാനം ജി ഡി പി വളർച്ചാ നിരക്കിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള പദ്ധതികളും ഉണ്ടാകും നോബൽ നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് തണുപ്പുകൊണ്ടാണ് തോന്നാൽ തണുത്ത ഗുഡ് മോർണിംഗ് നോബിളിൽ നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാമോ ഇന്നലെ പ്രധാനമന്ത്രി പ്രതികരിക്കുമ്പോൾ ശക്തിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നപ്പോൾ സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകാവുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് അത് മാത്രമല്ല ഫുൾ ബജറ്റ് പൂർണ്ണ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ അവതരിപ്പിക്കും എന്നൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായി അപ്പോൾ വലിയ ആത്മവിശ്വാസം അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തന്നെ എന്നൊരു രീതിയിലുള്ള പ്രതികരണമാണ് പ്രധാനമന്ത്രി നിന്ന് ഇന്നലെ ഉണ്ടായത് ഒരിക്കൽ കൂടി മോദി തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇന്നത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ബജറ്റ് തന്നെ ആകാനാണ് സാധ്യത എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രധാനമായും സ്ത്രീകൾക്കും അതോടൊപ്പം യുവാക്കൾക്കും ഒപ്പം മധ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുമൊക്കെ വലിതുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം സാമ്പത്തിക വളർച്ച മുന്നമിക്കുന്ന പ്രഖ്യാപനങ്ങൾ അതോടൊപ്പം റെയിൽവേ വികസനം വിമാനത്താവള വികസനം അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ ഇന്നിപ്പോൾ ഊന്നൽ നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ യോജനയുമായി ബന്ധപ്പെട്ട ഫണ്ടിൻ്റെ ഉണ്ടാകും എന്നുള്ളത് ഒമ്പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയുന്നത് പ്രത്യേകിച്ച് കർഷകർ കൂടി ഏറെ ഒരു പദ്ധതിയാണ് അതോടൊപ്പം തന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് നാരിശക്തി എന്ന് പറയുന്നതാണ് സർക്കാരിൻ്റെ ഒരു ഇപ്പോഴത്തെ മുദ്രാവാക്യം തന്നെ അതുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യം എന്താണെങ്കിലും ഉണ്ടാകും ബജറ്റിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് സ്വയം സംരംഭം ഉൾപ്പെടെയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുവാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ തൊഴിലായ്മ എന്നത് എക്കാലത്തും പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ ഉയർത്തുന്ന ഒരു പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മയ്ക്ക് ഉൾപ്പെടെ മാറ്റം വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പോകുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ യുവാക്കളെ ലക്ഷ്യം വെച്ച് ഉണ്ടാകും എന്ന് അറിയുന്നു അപ്പം മധ്യവർഗത്തിന് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ നികുതി ഇളവുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കും എന്നാണ് മറ്റൊന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം വമ്പൻ പ്രഖ്യാപനം പ്രത്യേകിച്ച് വമ്പൻ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിലേക്ക് പോകാൻ ഇടയില്ല അതിനുപക്ഷേ ബി ജെ പി ഒരു പ്രകടന പത്രികയിൽ തന്നെ വരാനുള്ള സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിനൊഴികെ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഇലക്ട്രിക് മേഖല അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹന മേഖല ഒപ്പം മറ്റ് ഐ ടി മേഖല ഡിജിറ്റൽ വൽക്കരണം ഈ മേഖലകളിലൊക്കെ കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം ഈ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളുണ്ട് ഒപ്പം വിശ്വകർമ്മ യോജന ആ പദ്ധതികൾക്കൊക്കെ കൂടുതൽ ഫണ്ട് കരുതാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ഗ്രാമീണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഫണ്ട് വെട്ടിക്കുറിക്കുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു എന്താണെങ്കിലും അതിലേക്ക് കൂടുതൽ ഫണ്ടുകൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രഖ്യാപനം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള ബജറ്റായിരിക്കും വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് നിർമലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും നിർമ്മലാ സീതാരാമന്റെ ആറാമത്തെ ബജറ്റാണ് തുടർച്ചയായ ആറാമത്തെ ബജറ്റാണ് എന്ന പ്രത്യേകത കൂടി എന്താണെങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിശകലനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾക്കൊപ്പം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ബജറ്റായിരിക്കും ഒരു മോദി ഗ്യാരണ്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബജറ്റായിരിക്കും വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി അത് മാറുകയായിരുന്നു ഇത്തവണ ഇന്നത്തെ ബജറ്റ് സമ്മേളനത്തിൽ സമാനപരി തന്നെ സർക്കാർ നടത്തിയ വികസനങ്ങൾ കൂടി എടുത്തു പറയാനുള്ള സാധ്യത എന്താണെങ്കിലും ഉണ്ട് അതിലൊരു തുടർച്ച കൂടിയായിരിക്കും ബജറ്റ് എന്ന കാര്യത്തിലും സംശയം വേണ്ട അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളിലും കൂടുതൽ വോട്ടുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട റൈറ്റ് നോബൽ നമുക്കൊപ്പം ഇന്നിപ്പോൾ വേണ്ടത് മണിയോട് കൂടിയാണ് ബജറ്റിന്റെ അവതരണം ഉണ്ടാവുക തൊണ്ണൂറ്റി ആറ് കോടി വോട്ടർമാരാണ് രണ്ടായിരത്തി ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് കോട്ടി വോട്ടർമാരുടെ വ്യത്യാസം വരുന്നു തൊണ്ണൂറ്റിയാറ് കോടി വോട്ടർമാരിൽ നാൽപ്പത്തി ഏഴ് കോടി വോട്ടർമാരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് അപ്പോൾ നാൽപ്പത്തൊമ്പത് കോടി പുരുഷ വോട്ടർമാർ നാൽപ്പത്തിയേഴ് കോടി സ്ത്രീ വോട്ടർമാർ സ്വാഭാവികമായും ആ സ്ത്രീ വോട്ടർമാരിൽ വന്നിരിക്കുന്നൊരു സ്വഭാവമാറ്റം എന്ന് പറയുന്നത് സ്വയം തീരുമാനമെടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ നാൽപ്പത്തേഴ് കോടി സ്ത്രീ വോട്ടർമാരെ കാറ്റർ ചെയ്യുന്ന പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന് ചെയ്യേണ്ടി വരും നിർബന്ധിതമാകും ആ വോട്ട് ബാങ്ക് നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് ലോക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് സ്ത്രീ വോട്ടർമാരെ തന്നെയാണ് ഛത്തീസ്ഗഡിലെ സ്ത്രീ വോട്ടർമാരുടെ ടേൺ ഔട്ടാണ് കൂടുതലും നാലുവച്ച് നോക്കിയേ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളാണ് ഛത്തീസ്ഗഡിലെ നിയമസഭ സ്ത്രീകൾക്കൊപ്പം തന്നെ യുവാക്കളുടെയും ഈ ഡെമോഗ്രഫിക് ഡിവിഡൻറ്റിൽ ഒരു വലിയ പ്രാതിനിധ്യമുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടാണ് യങ് ഇന്ത്യ എന്നു ആ യങ് ഇന്ത്യ എന്ന് ആ ഡെമോഗ്രഫിക് ഡിവിഡൻ ഇപ്പോൾ ചൈനയെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ലൈഫ് യൂത്തിൻ്റെ ഈ ഒരു ആനുകൂല്യൊക്കെ പോകും അല്ല അത് അങ്ങനെയാണല്ലോ സ്വാഭാവികമായും ഈ അപ്പൊ ഈ ഒരു അഞ്ചു വർഷത്തേക്കൊരു വലിയ സ്കിൽഫുൾ ആയിട്ടുള്ള യൂത്തിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം അവർക്ക് പദ്ധതികൾ ഉണ്ടാവണം അതാണ് ഉറ്റുനോക്കുന്നത് നമുക്ക്